യാക്കുൾട്ട് നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൾട്ട് ദിവസേന. ലയണൽ മെസ്സി ഒരു ഇതിഹാസമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബൂട്ട് മറ്റൊരു ഇതിഹാസമാണ്. എന്താണല്ലേ, ഈ വേൾഡ് കപ്പിൽ അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സിക്ക് ധരിക്കാനായി അഡിഡാസ് ഡിസൈൻ ചെയ്ത ബൂട്ടിന്റെ പേര് ലയൻഡ എന്നാണ്. സ്പാനിഷ് വാക്കായ ലയൻഡയുടെ അർത്ഥം ഇതിഹാസം അഥവാ ലെജൻഡ് എന്നാണത്രേ. പിന്നെ ഇതൊരു സ്പാനിഷ് വാക്കായതുകൊണ്ട് തന്നെ ഏകദേശം ലെജൻഡ എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ ഉച്ചരിക്കേണ്ടത്. ഫുട്ബോൾ അതിന്റെ ചരിത്രത്തിൽ കണ്ട ഇതിഹാസങ്ങളിൽ ഒന്നായ ലയണൽ മെസ്സിക്ക് 2022 ഖത്തർ വേൾഡ് കപ്പിൽ ധരിക്കാൻ കൊടുക്കുന്ന ബൂട്ടിനും അതേ പേരിട്ടേക്കാമെന്ന് അഡിഡാസ് തീരുമാനിക്കുകയായിരുന്നു. ഈ ബൂട്ടിന്റെ പ്രധാന ഭാഗങ്ങൾക്ക് സ്വർണ നിറമാണുള്ളത്. പോരാത്തതിന് അർജന്റീനൻ പതാകയുടെ നീലയും വെള്ളയും നിറങ്ങളും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ബൂട്ടിന്റെ പുറകിലാവട്ടെ കറുപ്പ് നിറത്തിൽ മെസ്സിയുടെ ജേഴ്സി നമ്പറായ 10 എന്ന് എഴുതിയിട്ടുണ്ട്. 2006 വേൾഡ് കപ്പിന് താരമണിഞ്ഞ അഡിഡാസ് F30 ബൂട്ടിനോട് സാമ്യമുള്ളതാണ് ഇതിഹാസം എന്ന് വിളിക്കുന്ന ഈ ബൂട്ട് എന്നാണ് പറയപ്പെടുന്നത്. അഡിഡാസിന്റെ ഒഫീഷ്യൽ ഇ-കൊമേഴ്സ് സൈറ്റ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം നവംബർ 22 റിലീസ് ആവാനിരിക്കുന്ന ഈ ബൂട്ടിന് വിപണിയിൽ ഏകദേശം $356 വില വരുന്നാണ് പറയപ്പെടുന്നത്. തന്റെ കരിയറിലെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും 2022 ഖത്തർ വേൾഡ് കപ്പ് എന്നായിരുന്നു ലയണൽ മെസ്സി പറഞ്ഞിരുന്നത്. അങ്ങനെയാവുമ്പോ തന്റെ സുവർണ നിമിഷങ്ങൾക്കായി വേൾഡ് കപ്പ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന ഇതിഹാസം എന്ന പേരുള്ള ഒരു ബൂട്ട് ധരിക്കുന്നതും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ തൊടുന്ന ഒരു കാര്യം തന്നെയാണ്. ഒറ്റയ്ക്ക് വരച്ചുണ്ടാക്കിയിരിക്കുകയാണ് ഒരു അർജന്റീന ആരാധകൻ. വയനാട് മാനന്തവാടിയിലെ ജിൽസ് എന്ന ചിത്രകാരനാണ് ഇതിന് പിന്നിൽ. ഒട്ടേറെ വ്യത്യസ്തതയാർന്ന ചിത്രങ്ങൾ വരച്ച ജിൽസന്റെ ഈ കട്ടൗട്ട് ചിത്രത്തിനും പ്രത്യേകതകൾ ഏറെയാണ്. വയനാടിലെ കാലാവസ്ഥയിൽ പെയിന്റ് പോകാതിരിക്കാൻ സൺപാക്കിൽ ആക്രിലിക് പെയിന്റ് ആണ് ജിൽസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 20 നീളമാണ് ലയണൽ മെസ്സിയുടെ ഈ കട്ടൗട്ടിനുള്ളത്. മറ്റു തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഒരാഴ്ച എടുത്താണ് ജിൽസൺ ഈ കട്ടൗട്ട് പൂർത്തിയാക്കിയത്. 25,000 ഇതിന് വന്ന ചിലവ്. പുതിയ ഫ്ലെക്സ് കട്ടൗട്ടുകളൊക്കെ വരുന്നതിന് മുമ്പ് ഞാനൊക്കെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. വേൾഡ് കപ്പ് സമ്മേളനങ്ങളിൽ അതേപോലെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ വലിയ കട്ടൗട്ടുകൾ വരയ്ക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാനൊരു അർജന്റീനയുടെ കട്ട ഫാനാണ്. ഏതാണ്ട് 1986 മറഡോണയുടെ നേതൃത്വത്തിൽ അർജന്റീന വേൾഡ് കപ്പ് നേടിയതിന് ശേഷം അന്ന് മുതൽ അർജന്റീനയുടെ കട്ട ഫാനാണ് ഞാൻ. എല്ലാ വർഷവും ഇതിനു മുമ്പ് ഫ്ലെക്സൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ കട്ടൗട്ടുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, വരയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഇപ്പം വെള്ളമുണ്ടയിലെ അർജന്റീന ഫാന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. മറ്റ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഏകദേശം ഒരാഴ്ചയോളം ഞാൻ പണിയെടുത്തു. അങ്ങനെയാണ് ഈ കട്ടൗട്ട് തീർത്തിട്ടുള്ളത്. ഈ വയനാട്ടിലെ ഈ മഴയുള്ള ഒരു കാലാവസ്ഥയും പിന്നെ ഒരു ഒരു മാസത്തിലധികം നിൽക്കണമല്ലോ വേൾഡ് കപ്പ് കഴിയുന്നവരെ. അതുകൊണ്ടാണ് ഈ സൺപാക്ക് എന്ന മാധ്യമം ഉപയോഗിച്ചിട്ടുള്ളത്. വെയിലും മഴയും കൊണ്ടു കഴിഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ലാതെ ഒരു മാസത്തോളം നിൽക്കാൻ വേണ്ടിയാണ് ഈ സൺപാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അർജന്റീന ഈ വർഷം 2022 ഖത്തർ വേൾഡ് കപ്പ് നേടും എന്ന് ഉറപ്പാണ് ഞങ്ങൾ വെള്ളമുണ്ടയിലെ അർജന്റീന ഫാനും. അർജന്റീന ഈ വർഷം വേൾഡ് കപ്പ് നേടിയിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. നാടെങ്ങും കാൽപന്ത് ആരാധകരുടെ ആവേശമാണ്. ഏത് കോണിൽ നോക്കിയാലും ഇഷ്ട താരങ്ങളുടെ കട്ടൗട്ടുകളും ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളുമാണ് കാഴ്ച. സാധാരണ ഫുട്ബോൾ താരങ്ങളുടെ ചിത്രം പ്രിന്റ് ചെയ്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ ജെയ്സ് തന്റെ ഇഷ്ടതാരമായ മെസ്സിയുടെ പടുകൂറ്റൻ കട്ടൗട്ട് ഒറ്റയ്ക്ക് വരച്ചു തീർത്തിരിക്കുകയാണ്. വയനാട് മാനന്തവാടി വെള്ളമുണ്ടയിലാണ് ലയണൽ മെസ്സിയുടെ പടുകൂറ്റൻ കട്ടൗട്ട് വരച്ചിരിക്കുന്നത്. ഖത്തറിൽ കളി കാണുന്നതിനായി കടൽ കടന്ന് നിരവധി ഫുട്ബോൾ ആരാധകരാണ് പോകുന്നത്. എന്നാൽ ഖത്തറിൽ പോയി കളി കാണാൻ കഴിയാത്തവർ കാൽപന്ത് കളിയോടുള്ള ആരാധന പല രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത്. ചിത്രകാരൻ കൂടിയായ ജിൽസ് വരച്ച കട്ടൗട്ട് ആണ് ഇപ്പോൾ അർജന്റീന ആരാധകരുടെ മനം കവർന്നിരിക്കുന്നത്. യാക്കുൾട്ട് നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൾട്ട് ദിവസേന.